ഇത് ആദ്യത്തെ അല്ല. കഴിഞ്ഞ പ്രാവശ്യം വാകേരിയിൽ ഒരു ചെറുപ്പക്കാരനെ കടുവ പിടിച്ചപ്പോൾ അവിടെയും ഞങ്ങൾ പോയിരുന്നു. ഇതുപോലെ തന്നെ വനപാലകരോടും ജില്ലാ ഭരണാധികാരികളൊക്കെ ഞങ്ങൾ പറഞ്ഞതാണ്. പക്ഷേ യാതൊരു പ്രയോജനമില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. മാത്രമല്ല, ഇവിടെ ഇപ്പോൾ ഈ ദിവസങ്ങൾ തന്നെ മാനന്തവാടി ടൗണിൽ ഒരു കാട്ടാന ഇറങ്ങി, അതിനെ അവർ മയക്കുവെടി വെച്ച് പിടിച്ചു, കൊണ്ടുപോകുന്ന വഴി അത് ചത്തുപോയി. അതുപോലെ കേവലം ഒരു മയക്കുവെടി കൊണ്ട് മാത്രം ഈ ആനയുടെ പ്രശ്നം തീരുമെന്ന് ഞാൻ കരുതുന്നില്ല. ഞാനിവിടെ ആനയോ അല്ലെങ്കിൽ മറ്റ് കാട്ടുമൃഗങ്ങളെ അല്ല കുറ്റം പറയുന്നത്. ഇതിൻ്റെയെല്ലാം ഉടമസ്ഥരായിട്ടുള്ളവരുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഒരു വളർത്തുമൃഗം വേറൊരാളെ ആക്രമിച്ചാൽ അതിൻ്റെ ഉത്തരം ആ വളർത്തുമൃഗത്തിന് ഉടമസ്ഥൻ പറയണം. ഇതുപോലെ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്, സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ കാട്ടുമൃഗങ്ങൾ അവർ എന്തുകൊണ്ട് നാട്ടിലേക്ക് വരുന്നു, അതിൻ്റെ കാരണമാണ് ഇല്ലായ്മ ചെയ്യേണ്ടത്. മൃഗങ്ങൾ ഒരുപക്ഷെ അവർക്ക് തീറ്റയില്ലാതെ വരുമ്പോൾ, വെള്ളമില്ലാതെ വരുമ്പോൾ, അവരുടെ ആവാസ വ്യവസ്ഥയിൽ കൂടുതലായിട്ടുള്ള എണ്ണമുണ്ടാകുമ്പോഴൊക്കെ അവർ പുറത്തേക്ക് വരും. അത് അധികാരികളാണ് ശ്രദ്ധിക്കേണ്ടത്. പലപ്പോഴും ഇവിടെ ചെയ്യുന്നത് എന്താണ്? ഇവിടെ ചെയ്യുന്നത് ഇതൊരു വർഗീയമായിട്ട് അല്ലെങ്കിൽ ഏതൊരു പാർട്ടിയുടേതായിട്ട് അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെതായിട്ട് ഇങ്ങനെയുള്ള ജനകീയ സമരങ്ങളെ ഇല്ലായ്മ വെച്ചുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, താൽക്കാലികമായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നു, അതിനുശേഷം പിന്നെ അനക്കമൊന്നുമില്ല. ഇതിങ്ങനെ എത്ര നാളൊക്കെ പോകാൻ പറ്റും? സ്വാഭാവികമായിട്ടും കാടും നാടും തമ്മിൽ വേർതിരിക്കണം, അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം, അതിന് തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ടുള്ള സ്രോതസ്സുകൾ കൊടുക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊക്കെ വേണ്ട രീതിയിൽ ഉപയോഗിക്കപ്പെടുക എന്നുള്ളതാണ്. ഏതായാലും ഈ നാടിനെ കാടാക്കി മാറ്റാനായിട്ട് സമ്മതിക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് എത്രയും വേഗം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, വനം വകുപ്പ് മന്ത്രി, മറ്റുദ്യോഗസ്ഥർ, ജില്ലാ കളക്ടർ, ഇവിടെയുള്ള വനപാലകർ എല്ലാവരും കൂടി ശ്രദ്ധിച്ച് ഇതിന് പരിഹാരം ഉണ്ടാക്കിയേ മതിയാകും. കളക്ടറും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരൊന്നും ഇത്ര നേരമായിട്ടും സ്ഥലത്തെത്തിയിട്ടില്ല. ഇവരുടെ ഒരു ആവശ്യവും അതാണ്. മാനന്തവാടി നഗരം ഇപ്പോൾ നിശ്ചലമായിരിക്കുന്ന അവസ്ഥയാണ്. തീർച്ചയായിട്ടും അവർക്ക് അവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ടാകും. നമുക്കറിയാം, ഒരു ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആൾക്ക് ഒരുപക്ഷെ നമ്മൾ ആവശ്യപ്പെടുന്ന നേരത്തെ എത്താൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ എങ്കിലും അവർക്ക് ബന്ധപ്പെട്ടവരോട് ഫോണിലൂടെയെങ്കിലും സംസാരിച്ച്, ഒരുപക്ഷെ പോലീസ് ഉദ്യോഗസ്ഥരോടോ മേലുദ്യോഗസ്ഥരോട് സംസാരിച്ചിട്ട് ഈ ജനങ്ങളെ ഒന്ന് കണ്ട് ഞങ്ങൾ ഇന്ന സമയത്ത് വരുമെന്നോ അല്ലെ ഇന്നതാണ് ഞങ്ങൾ ചിന്തിക്കുന്നതെന്നൊക്കെ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടായാൽ മതിയാകും. ഒരുപക്ഷെ അവർക്ക് ശാരീരികമായിട്ട് ഇവിടെ സന്നിഹിതരാകാൻ സാധ്യമല്ലെങ്കിലും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ക്രിസ്മസ് സമയത്തൊക്കെ പാതിരാ കുർബാനയുടെ സമയം വരെ കുറച്ച് മുൻപേ പാതിരാ കുർബാന അവസാനിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു ഈ വന്യജീവി സംഘർഷങ്ങളെക്കുറിച്ച്. അതിനുശേഷം വീണ്ടും ഇപ്പോൾ ഈ വന്യജീവി സംഘർഷങ്ങൾ കൂടിക്കൊണ്ടുവരികയാണ്. ആളുകളുടെ ജീവൻ ഇങ്ങനെ പൊലിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്താണ് അങ്ങേക്ക് സഭ? ഇത് സഭയുടെ ഒരു പ്രശ്നമല്ല, ഞാൻ വിചാരിക്കുന്നത് ഇവിടുത്തെ ജനത്തിന്റെ പ്രശ്നമാണ്. അതിനകത്ത് ഇപ്പം അമ്പലത്തിൽ പോകുന്നവരും മോസ്കിൽ പോകുന്നവരും പള്ളിയിൽ പോകുന്നവരും ഒരിടത്തും പോകാത്തവരും കടയിൽ പോകുന്നവരും മരുന്നിന് പോകുന്നവരൊക്കെ ഉണ്ടാവും. ഈ ആന അല്ലെ കാട്ടുമൃഗങ്ങൾ മതം നോക്കിയല്ലോ, രാഷ്ട്രീയ പാർട്ടി നോക്കിയല്ല, ഏതെങ്കിലും ഒരു ഭാഷ നോക്കിയിട്ടുമല്ല, പ്രത്യേകത അതിന് കിട്ടുന്ന വഴിയിൽ കിട്ടുന്നയാളാണ് ആക്രമിക്കുന്നത്. അതുകൊണ്ട് ഇത് പള്ളിക്കാരുടെ ഒരു പ്രശ്നമായിട്ടെടുത്ത് ഒരുപക്ഷെ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകാം. അങ്ങനെയല്ലത്, ഇന്നിപ്പോൾ ഞങ്ങൾ വരാൻ കാരണം പടമല എന്ന് പറയുന്ന ഇടവകയിലെ ഒരു ചെറുപ്പക്കാരനായ കൈക്കാരനാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ വരുന്നത്. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരും വരും. അപ്പോൾ ഏതൊരു വിഭാഗത്തിന്റെ സമുദായത്തിന്റെ ഭാഗമായിട്ടുള്ളൊരാളാണോ ആക്രമിക്കപ്പെടുന്നത്, ആ സമുദായത്തിലുള്ളവർ കൂടുതൽ വരുമെന്നുള്ളൊരു സ്വാഭാവികമായ കാര്യം മാത്രമാണ്. അതുപോലെ മറ്റുള്ളവർക്ക് ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ അതുപോലെ വരും. അതിനകത്ത് യാതൊരു അതിശയവുമില്ല, അല്ലെങ്കിൽ അതിനകത്ത് അത്ഭുതവുമില്ല. പക്ഷെ ഇവിടെ ഞങ്ങൾ വരുന്നതിന്റെ കാരണം ഈ ഇത് ഇതാണ്. സംഘർഷങ്ങൾ കൂടുതൽ കുറയ്ക്കാനുള്ള നടപടികൾ സർക്കാർ എടുക്കേണ്ടത് അത്യാവശ്യമായിട്ട് എടുക്കണം. തീർച്ചയായിട്ടും. അതായത് ഈ അക്രമങ്ങൾ ഇല്ലാതാകാന്ന് പറഞ്ഞ വന്യജീവികളുടെ അവരുടെ സ്വഭാവത്തിന്റെ ഭാഗമാണ് ആക്രമണം. അവരെന്തുകൊണ്ട് വരുന്നു എന്നുള്ളതാണ്. അവരുടെ ആവാസ വ്യവസ്ഥയിൽ കൊള്ളാൻ പറ്റാത്തത്ര എണ്ണ ഇവിടെയുണ്ട്. അതുകൊണ്ടാണ് അവർ പുറത്തേക്ക് വരുന്നത്. കാരണം ഈ കാട്ടിലുള്ള ജീവികളിൽ ഏറ്റവും ശക്തരായിട്ടുള്ളവർ അവിടെ നിൽക്കും. ബലഹീനരായിട്ടുള്ളവർ പുറന്തള്ളും. അവർക്ക് തിന്നണ്ടേ, കുടിക്കണ്ടേ? അപ്പോൾ അങ്ങനെയുള്ള ജീവികളെ ഒന്നുകിൽ ഇല്ലായ്മ ചെയ്യണം, അല്ലെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി വിടണം. അതുപോലെ തന്നെ ഇവർക്ക് ഇപ്പോൾ തേക്ക്, യൂക്കാലി, ഈ മരങ്ങളൊക്കെ ഉള്ളപ്പം വെള്ളമെല്ലാം പറ്റിപ്പോവുക ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഒന്നുകിൽ ആ തേക്കും യൂക്കാലിന്ന് അവിടെ ഇല്ലാതാക്കണം, അതുമല്ല ആനയ്ക്ക് ആവശ്യമായിട്ടുള്ള മുള വെച്ച് പിടിപ്പിക്കണം, കൊച്ചു മൃഗങ്ങൾക്ക് അവിടെ വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കണം, കുടിവെള്ളം കൊടുക്കണം, കുളിക്കാനുള്ള വെള്ളം ഉണ്ടാക്കണം. ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ നടക്കില്ല. പ്രജീഷിന്റെ കടുവ ആക്രമിച്ചു കൊന്ന പ്രജീഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്ന് പിതാക്കന്മാരെല്ലാം സന്ദർശിച്ചിരുന്നു. ഇപ്പോൾ ഈ അജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന്റെ കുറച്ച് ആവശ്യങ്ങളുണ്ട്. അതിലെന്തൊക്കെയാണ് പ്രധാനമായിട്ട് നിങ്ങൾ മുന്നോട്ട്? ഇതിപ്പോൾ നമ്മുടെ ഇവിടെ വന്ന തോമസിന്റെ കാര്യം, പുതുശ്ശേരി പ്രജീഷിന്റെ കാര്യം, ഇതിപ്പോൾ അജിയുടെ കാര്യം, ഇത് മരണപ്പെട്ടവർ, അത് മരണപ്പെടാത്ത എത്രയോ പേര് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രധാനപ്പെട്ട ഈ കുടുംബങ്ങളുടെ ആവശ്യം ഒന്നാമതായിട്ട് അവർക്ക്
അർഹതപ്പെട്ട ധനസഹായം ആ ഒരു പരിഹാരം അത് കൊടുക്കുക എന്നുള്ളതാണ്. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് വേണം, അല്ലാതെ നാളെ നാളെ കഴിഞ്ഞോ അല്ല. അതിന് ബന്ധപ്പെട്ട സർക്കാരുകൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ഇനി അവരുടെയൊക്കെ പറമ്പിലേക്ക് നമ്മുടെ ആരുടെയും പറമ്പിലേക്ക് ഇതൊന്നും വരാതിരിക്കാനുള്ള നടപടികൾ എടുക്കണം. ഇപ്പൊ നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം മാനന്തവാടി ടൗണിൽ വന്ന ആന എവിടെയാ? കോർട്ട് വളപ്പിലാ കരുതുന്നേ. അപ്പൊ അല്ലാതെ വീട്ടിൽ പോലും അല്ല, ഇത്രയും ജനനിബിഡമായ ഒരു സ്ഥലത്ത് അവർക്ക് ഇറങ്ങാനായിട്ട് ധൈര്യം കിട്ടിയെങ്കിൽ അല്ലെങ്കിൽ അതിനവര് ശ്രമിച്ചെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. ഈ കാരണത്തെ നമ്മൾ ഇല്ലായ്മ ചെയ്യേണ്ടത്.